നമസ്കാരം സുഹൃത്തുക്കളെ ഡോക്ടർ ഫിറോസ് പാലക്കാട് നിന്നാണ് നമ്മളുടെ പുതിയ ഭയപ്പെടുത്തൽ മ്യൂക്കർ മൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് വൈറ്റ് വന്നിട്ടുണ്ട് യെല്ലോ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ വിബ്ജിയോ മഴവില്ലിൻ്റെ എല്ലാ കളറുകളും ഓരോരോ ഫംഗസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും നോക്കണ്ട ഒരു രക്ഷയില്ല എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സാനിറ്റൈസറും മാസ്കും ഉപയോഗിക്കുന്ന ആളുകളിൽ സ്വാഭാവികമായ പ്രതിരോധശേഷി കുറയും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ടാ എത്ര ആൾ മനസ്സിലാക്കി എത്ര ആൾ മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല പക്ഷെ മനസ്സിലാക്കിയവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒരു കാരണവശാലും പ്രതിരോധ ശേഷി ഉള്ള ഒരു ശരീരത്തിനകത്തേക്ക് ഇത്തരം ഫംഗസുകൾ ഒരിക്കലും ബാധിക്കില്ല അപ്പോൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് രാസമരുന്നുകൾ കഴിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഷുഗറിന് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ ബി പിക്ക് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ മറ്റ് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ ഇവരൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഭയപ്പെടുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാകണം സ്ഥിരമായിട്ട് രാസമരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയും എന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ് ഈ സത്യസന്ധമായ വസ്തുത വെച്ചുകൊണ്ടാണ് നിങ്ങളെ ഇത്രയും കാലം ഈ രാസമരുന്നുകൾ തീറ്റിക്കുന്നത് രാസമരുന്നുകൾ കൊണ്ട് നിങ്ങളുടെ രോഗത്തെ നിയന്ത്രിക്കാം എന്നല്ലാതെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ജീവനെ മാത്രമാണ് അതിന് ഇല്ലാതാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ മരുന്നുകൾ കഴിക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന ഈ മ്യൂക്കർ മൈക്കോസിസിനെതിരായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവനും ഇത് ചോദിച്ചേക്കാം ഒരു തേങ്ങ എടുത്ത് ചിരകിയിട്ട് അതിനകത്ത് ഒരു അല്പം വെള്ളം മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതിന്റെ പാല് പിഴിഞ്ഞെടുക്കുക പാല് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ചീഞ്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക ഇതാണ് വെന്ത വെളിച്ചെണ്ണ ഈ വെന്ത വെന്തവെളിച്ചെണ്ണയെന്ന് കക്കൻ മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ജെല്ല് ചുരണ്ടി എടുത്തിട്ട് ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് മൂപ്പിച്ചെടുത്തിട്ട് താഴെ ഇറക്കി വെക്കാം അപ്പൊ ഇത് ഇറക്കി വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഈ വെളിച്ചെണ്ണ മാറ്റിയിട്ട് വേറൊരു ചെറിയൊരു പാത്രത്തിലും വെക്കാം എന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ആറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഫംഗസ് ബാധ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നോ രണ്ടോ തുള്ളി എടുത്തിട്ട് ആ ഭാഗത്ത് നന്നായിട്ട് തേച്ചു കൊടുക്കുക ഇത് തേച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസ് ബാധ ഇല്ലാതിരിക്കാനും ആ ഭാഗത്തെ കോശങ്ങൾക്ക് നന്നായിട്ട് ജീവൻ വയ്ക്കാനും സഹായിക്കും അപ്പോൾ ഇത് മറക്കണ്ട എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാം ഞാൻ അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ നിങ്ങളോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ മാറ്റി വെക്കുന്ന വെളിച്ചെണ്ണ ഒരു ബോട്ടിലാക്കി വെക്കുക അതിലൊന്നോ രണ്ടോ തുള്ളി എടുത്തിട്ട് ഒരു രണ്ട് തുള്ളി ചെറുനാരങ്ങി നീരും കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിലിട്ട് നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക റബ്ബ് ചെയ്തെടുത്തിട്ട് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം മൂക്കിൻ്റെ ഈ ഭാഗത്ത് പിന്നെ ചുണ്ടുകളിൽ ഇവിടെ പിന്നെ പറ്റുമെങ്കിൽ ഈ ചെവിടെ ഈ ഭാഗത്തുമായിട്ട് ഒന്ന് തേച്ചു കൊടുക്കുക ഇത്രയും തേച്ചാൽ നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബാക്ടീരിയയോ ഫംഗസോ അല്ലെങ്കിൽ വൈറസോ ബാധിക്കില്ല ഇത് നമ്മളുടെ പരമ്പരാഗതമായിട്ട് വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ ഇത് പലർക്കും ചെയ്യാൻ താല്പര്യം കാണില്ല ഒന്ന് പണിയെടുക്കണം രണ്ട് ഇതെല്ലാം പഴഞ്ചനാണ് അത് കാരണം കൊണ്ട് ഈ പഴഞ്ചൻ സാധനങ്ങൾക്കൊന്നും ആർക്കും യാതൊരു താല്പര്യം ഉണ്ടാവില്ല മറ്റൊന്ന് ഇത് ഒരു ചെറുനാരങ്ങയാണ് മനസ്സിലായല്ലോ ഇത് ഇറ്റ്സ് എൽഫ് എ സാനിറ്റൈസർ ഇത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കയ്യിൽ തിരിച്ചുകൊണ്ട് നടന്നാൽ പോലും യാതൊരു തരത്തിലുള്ള ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയ്യിൽ വെക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള വൈറസിൻ്റെ ആക്രമണം ഉണ്ടാവില്ല ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു സാനിറ്റൈസർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ ഒരു സാനിറ്റൈസർ ആണ് വേണ്ടതെങ്കിൽ ഈ ചെറുനാരങ്ങയുടെ പകുതി ഒരു ഗ്ലാസ് വെള്ളം ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് പിഴിഞ്ഞ് അത് ഒരു തുണിയിൽ അരിച്ചെടുക്കുക ഈ അരിച്ചെടുക്കുന്ന സാധനം ഒരു സ്പ്രെയർ ആയിട്ടുള്ള ചെറിയ കുപ്പിയിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ കയ്യിലൊന്ന് അടിച്ചോ സാനിറ്റൈസർ ആയില്ലേ എന്തിനാണ് മറ്റേ ഈ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വിഷച്ചാരായം കയ്യിൽ തേക്കുന്നതിനാൽ ഇത് ചെറുനാരങ്ങയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല ഈ ചെറുനാരങ്ങ ഇറ്റ്സ് എൽഫ് എ സാനിറ്റൈസർ ഇത് നമുക്ക് സാനിറ്റൈസർ പോലെ ഉപയോഗിക്കാം ഇതൊരു സാനിറ്റൈസർ ആണ് ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ചെറുനാരങ്ങ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് വേണ്ട അതാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ മുഴുവനായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് അരിച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒരു സ്പ്രേയർ ആയിട്ടുള്ള കുപ്പിയിൽ നിറച്ച് വയ്ക്കുക എന്നിട്ട് എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വിഷച്ചാരായം കയ്യിൽ തേച്ചുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി ഇത് ഉള്ളിലേക്ക് കയറിയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾ എടുത്ത് കുടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം ഇത് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് ആരും മുന്നോട്ട് വന്നോളന്നില്ല കാരണം കച്ചവടം പൊടി പൊടിക്കേണ്ടത് ഇവിടെ ചിലവരുടെ ആവശ്യമാണ് അത് കാരണം കൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ എന്നെ ചീത്ത വിളിക്കാൻ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് പാരമ്പര്യത്തിൽ വിശ്വാസമുള്ള നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ വെള്ളക്കാരൻ്റെ കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രത്തിനെ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നവർ ഇത് ചെയ്യണ്ട ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തവനും പേടിക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ പേടിക്കുകയാണ് എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകളാണ് നമ്മളെ ഈ എല്ലാ ദുരിതത്തിലേക്കും കൊണ്ടു നയിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളോട് ഭയപ്പെടാതിരിക്കി ഭയപ്പെട്ടാലും മരിക്കും ഭയപ്പെട്ടില്ലെങ്കിലും മരിക്കും പിന്നെന്തിനാണ് ഭയപ്പെടുന്നത് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നിട്ട് ജീവിച്ചുകൂടെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിലല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതേപോലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോ ഒരെണ്ണം അവർ റിമൂവ് ചെയ്തു ഒരുപക്ഷെ ഇതും റിമൂവ് ചെയ്തേക്കാം പക്ഷെ ഇതിന് അതിൻ്റെ അത്ര പ്രശ്നങ്ങളില്ല കാരണം ഇത് പെൻഡമിക് ആണെന്ന് ഇതേപോലെ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് വ്യാപിച്ചേക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനെതിരെ ആരും ചികിത്സിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഔഷധ കാപ്പിയെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു ഈ വീഡിയോയിൽ മറ്റൊരു ഔഷധ കാപ്പിയെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അതിനാവശ്യമുള്ള സാധനം ഒന്ന് വെറ്റില കുരുമുളകിൻ്റെ ഇല മലന്തൃത്താവ് മുരിങ്ങയില പപ്പായുടെ ഇല പനിക്കൂർക്ക ഈ ആറ് ഐറ്റം ജ്യൂസ് അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലാക്കി വെക്കുക അതോടൊപ്പം ചുക്ക് കുരുമുളക് കരിഞ്ഞാലി രാമച്ചം ഏലയ്ക്ക ഗ്രാമ്പു പട്ട പിന്നെ മല്ലി ഇതെല്ലാം ചേർത്തിട്ട് ജീരകവും കൂടി ചേർത്ത് ശർക്കര ഇട്ടിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് ഇറക്കി വെച്ച് ഇറ അതിൻ്റെ ആവി നന്നായിട്ട് കൊള്ളാം ശേഷം കുടിക്കുന്ന സമയത്ത് ഈ ജ്യൂസിൽ നിന്ന് ഒരല്പം ഇതിനകത്ത് ചേർത്ത് ഓരോ ഗ്ലാസ് എല്ലാവർക്കും അത് കൊടുക്കുക വീട്ടിലുള്ള എല്ലാവരുടെയും ശരീരത്തിലെ ബ്ലഡിൽ നിന്ന് ഇൻഫെക്ഷൻ ധാരാളം യൂറിൻ വഴി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ ലാബോറട്ടറിയിൽ പോയിട്ട് പരിശോധിക്കൊന്നും വേണ്ട നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ ക്ലോസറ്റിലേക്ക് മൂത്രം ഒഴിക്കുമ്പോൾ നോക്കുക അതിലിങ്ങനെ പതഞ്ഞ് പൊന്തി വരും ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻഫെക്ഷനാണ് ഇത് നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ ഇല്ലാതാക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഔഷധ കാപ്പിയാണ് ഇതും കൂടി നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം ഓക്കെ താങ്ക്